സംസ്ഥാനത്തെ ജയിൽ തടവുകാരുടെ എണ്ണവും ക്ഷേമവും സംബന്ധിച്ച് ജയിൽ വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലാണ് സ്ത്രീ തടവുകാരുടെ എണ്ണത്തിലെ ഗണ്യമായ കുറവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വനിതാ തടവുകാരുടെ എണ്ണത്തിൽ 75% കുറവുണ്ടായതായി രേഖകൾ വ്യക്തമാക്കുന്നു. 2002 700 വനിതാ തടവുകാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 172 പേർ മാത്രമാണുള്ളത്. തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് പ്രത്യേക വനിതാ ജയിലുകൾ ഉള്ളത്. സംസ്ഥാനത്തെ 52 ജയിലുകളിലെ ആകെ തടവുകാരുടെ എണ്ണത്തിലും കുറവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ 4168 പേരാണ് ജയിലുകളിൽ വിചാരണ തടവുകാരായി ഉള്ളത്. ഇത് 10 വർഷം മുമ്പുള്ളതിനേക്കാൾ 700 കുറവാണ്. 94 വിദേശ തടവുകാർ സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ, 39 പേർ. ശ്രീലങ്കക്കാർ 22 പേരും പാകിസ്ഥാൻ തടവുകാർ 14 പേരുമുണ്ട്. എന്നാൽ 21 വയസ്സിൽ താഴെയുള്ള തടവുകാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുള്ളതായും രേഖകൾ തെളിയിക്കുന്നു. 500 പേരാണ് ഈ ഗണത്തിൽ ജയിലുകളിലുള്ളത്. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുന്നതിനേക്കാളുപരി തടവുകാരുടെ മോചനത്തിലുണ്ടായ സുതാര്യതയാണ് തടവുകാരുടെ എണ്ണം കുറയാൻ പ്രധാന കാരണമെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. ജയിൽ അഡ്വൈസറി ബോർഡുകൾ നിലവിൽ വന്നതോടെ 14 വർഷം തടവ് പൂർത്തിയായവരുടെ മോചനം എളുപ്പത്തിലായി. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് മാത്രം 577 പേരാണ് ഇത്തരത്തിൽ ജയിൽ മോചിതരായത്. അഡ്വൈസറി ബോർഡുകൾ ശുപാർശ ചെയ്യുന്നവർക്ക് പുറമെ ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങളുള്ളവരെയും സർക്കാരിന്റെ വിവേചനാധികാര പ്രകാരം ജയിൽ മോചിതരാക്കുന്നുണ്ട്. രഞ്ജിത്തമ്പാടി, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.